ഹലോ ഗൈസ്, പുതിയ ലോൺ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതാണ് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടും വാട്സപ്പിൽ വന്നിട്ടും പറയാറ്. ഇന്നൊരു ലോൺ ആപ്ലിക്കേഷൻ അല്ല, പക്ഷേ നിങ്ങൾക്ക് പുതിയതായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ സ്കീമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ലോൺ സ്കീമല്ല, ഒരു ബാങ്കാണ്, യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇവരൊരു പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനെ പറ്റിയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു സാലറിയുടെ എംപ്ലോയി ആണെങ്കിലും സെൽഫ് എംപ്ലോയുടെ വ്യക്തിയാണെങ്കിലും ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ബാങ്കിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സാലറി സ്ലിപ്പോ ITR അങ്ങനെയൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ അകത്ത് നിന്ന് പേഴ്സണൽ ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ സിബിലിനെ പറ്റി പറയുവാണെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് 675 മേളിൽ വേണമെന്നുള്ളതാണ്. 675 മതി എന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് വേറെ ഡ്യൂ ബോൺസ് ഒബ്ലിഗേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റിജക്റ്റ് ആവുകയാണ് ചെയ്യത്തുള്ളൂ. അതൊന്നും ഇല്ലാതുള്ള സിബിൽ, നല്ല പക്കാ സിബിൽ ആണെങ്കിൽ മാത്രമാണ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോണൊക്കെ ആണെങ്കിൽ ഒരു 2 വരെയും, വലിയ എമൗണ്ട് ലോങ് ടേം ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്കൊരു 3 വരെ ആയിരിക്കും നമുക്ക് മാക്സിമം ടെന്യൂർ വരുന്നത്. 36 വരെ, 3 തൊട്ട് 36 വരെ ആയിരിക്കും കിട്ടുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 16-30% വരെ ആയിരിക്കും. ഒരു 1.5% ഒക്കെ തൊട്ട് ഒരു 3% 2.5% ഇടയിലൊക്കെ ആയിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. നോർമൽ ലോൺ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്നതിനേക്കാൾ കുറച്ച് കുറവ് മാത്രമേ വരുന്നുള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആകും ഈ ഒരു പേഴ്സണൽ ലോൺ. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിംഗ് ചാർജും വരുന്നുണ്ട്, 1-3% ഓളം പ്രോസസ്സിംഗ് ചാർജും വരുന്നുണ്ട്. അത് നമ്മുടെ ലോൺ എമൗണ്ടിൽ നിന്ന് കട്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏജാണ്, 18 21 23 വയസ്സ് തൊട്ടാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 55 വയസ്സ് വരെയുള്ളവർക്കാണ് ഇവർ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഏജ് പ്രത്യേകം ശ്രദ്ധിക്കുക, 23 വയസ്സ് ആവണം. 21 വയസ്സിന് മുകളിലായിട്ടും 55 വയസ്സിനും താഴേക്കുള്ളവർക്കാണ് ഇവർ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്ലിപ്കാർട്ട് പേ ലെറ്റർ, ആമസോൺ പേ ലെറ്റർ, ബജാജ് EMI കാർഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് നമ്മൾ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ക്യാഷ് ആക്കുന്നത്. ഈ കാണുന്ന എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഹായ് അയച്ചതിന് ശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡാണോ ബജാജ് ആണോ എൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ക്യാഷ് ആക്കി ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ പഴയ വാട്സപ്പ് നമ്പർ മാറ്റിയിട്ടുണ്ട്, ഇതാണ് എൻ്റെ പുതിയ വാട്സപ്പ് നമ്പർ, അത് ബാൻ ആയി പോയായിരുന്നു. സോ അതിൽ മെസ്സേജ് അയക്കരുത്, ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാലാണ് എന്നെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഭയങ്കര സുഖമായിരിക്കും റിപ്ലൈ വരുന്നത്, ഞാൻ ഇടയ്ക്കേ നോക്കാറുള്ളൂ. മാക്സിമം എല്ലാവരും വിളിക്കുന്നതിന് പകരം വാട്സപ്പിലും മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ എന്താ, ഞാൻ മെസ്സേജ് കാണും, എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ക്യാഷ് ആക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിലെ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു പേജിലോട്ട് വരും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും റെഫർ കോഡും കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, താഴെയായിട്ടാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ താഴെയായിട്ട് എൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതിനകത്തേക്ക് ഒരു OTP വരും, അത് വെരിഫൈ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരാനായിട്ട് സാധിക്കും. അവിടെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആധാർ കാർഡിൻ്റെ നമ്പറും ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തെറ്റാണ്ട് കൊടുക്കുക. അതുപോലെ തന്നെ പാൻ കാർഡിലുള്ള പേരും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് സബ്മിറ്റ് ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിട്ട് ഒരു OTP വരും. ആ OTP നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഓൾറെഡി വരും. നിങ്ങളുടെ ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്, പിന്നെ അച്ഛൻ്റെ പേര്, അതേപോലെ തന്നെ നിങ്ങളുടെ റെസിഡൻറ്റ് ടൈപ്പ്, നിങ്ങൾ ഇന്ത്യൻ ആണോ അതോ പുറത്തുള്ളവരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഇമെയിൽ ID, നിങ്ങളുടെ ഒരു ഫോട്ടോയും ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. താഴെയായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ വേറെ സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ കൊടുത്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കൊടുത്തിട്ട് താഴെട്ട് പോയി കഴിയുമ്പോൾ അടുത്ത പേജിൽ ഇതുപോലെ എത്ര എമൗണ്ട് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മിനിമം 50,000, മാക്സിമം 500,000 കാണിച്ചിരിക്കുന്നത്. പിന്നെ ടെന്യൂർ ചോദിക്കുന്നുണ്ട്, പർപ്പസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ലോൺ എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കൊടുത്ത് താഴെ നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് ഇൻകം ഡീറ്റെയിൽസും അല്ലെങ്കിൽ വർക്കാണെങ്കിൽ വർക്ക് ഡീറ്റെയിൽസും ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ പേര്, എക്സ്പീരിയൻസ്, സാലറി, എന്ത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങളുടെ സെക്ടർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് താഴെ കമ്പനിയുടെ അഡ്രസ്സും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ
വായിച്ച് നോക്കി കറക്റ്റായിട്ട് കൊടുത്ത് കണ്ടിന്യൂ കളിക്കുമ്പോൾ വെരിഫൈങ് യുവർ ഡേറ്റ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ശേഷം എൻ്റെ ലോൺ അവിടെ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലൊരു ലോൺ എമൗണ്ട് അപ്രൂവ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു എമൗണ്ട് 50,000 to 5 lakh ഉള്ള എമൗണ്ട് സെലക്ട് ചെയ്യാം, 10 സെലക്ട് ചെയ്യാം. അവിടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഇനാച്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. അതായത് ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് EMI കെട്ടാവുന്ന പരിപാടിയാണ്. അതും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈനിൽ തന്നെ എഗ്രിമെൻറ്റ് സൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശേഷം അടുത്ത മാസം തൊട്ട് എഗ്രിമെൻറ്റ് പറയുന്ന ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് യൂണിറ്റി സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ബാങ്കിൽ നിന്ന് ലോണും കാര്യങ്ങളൊക്കെ പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സാലറിയുടെ എംപ്ലോയീസിനും സെൽഫ് എംപ്ലോയ് ആൾക്കാർക്കൊക്കെ ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ വരാം. ബൈ.